Okay friends, ini oku padikkanullathu oru vrittasthoopikayude total surface area adallengil aake uparithala vistheernam. ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ വക്രമുഖ വിസ്തീർണവും ഇതിന്റെ പാദ വിസ്തീർണവും ചേർന്നതാണ് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഇതിന്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് വക്രമുഖ വിസ്തീർണം കാണാനുള്ള സമവാക്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു പൈ ആർഎൽ ആണ് ഇതിന്റെ വിസ്തീർണം കാണാനുള്ള സമവാക്യം പൈ ആർഎൽ ആണ് ഇതിനോടൊപ്പം എന്തുകൂടി ചേർത്താൽ മതി ഇതിന്റെ ഒരു പാദ വിസ്തീർണം കൂടി ചേർത്താൽ മതി അല്ലേ ഇതിന്റെ പാദം ഏതിന്റെ ആകൃതിയാണ് വൃത്താകൃതിയിലാണ് വൃത്തത്തിന്റെ വിസ്തീർണം കാണാനുള്ള സമവാക്യം എന്താണ് പൈ ആർ സ്ക്വയർ ഓക്കേയാണല്ലോ അപ്പോൾ ഇതിനോട് ഒരു പൈ ആർ സ്കോറും കൂടി ചേർക്കണം പൈ ആർ സ്കോറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വൃത്തസ്തൂപികയുടെ ഉപരിതല വിസ്തീർണം കാണുന്ന സമവാക്യം കിട്ടി ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പ്ലസിന്റെ രണ്ട് സൈഡിലും ഒരുപോലെ വരുന്ന സംഖ്യകൾ നമുക്ക് കോമൺ ആയിട്ടുള്ള സംഖ്യ നമുക്ക് പുറത്തേക്ക് എടുക്കാന്ന് പഠിച്ചിട്ടുണ്ട് അതായത് ഇവിടെയുണ്ട് പൈ ആർ ഇവിടെയുണ്ട് പൈ ആർ ആ പൈ ആർ നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പൈ ആർ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു എൽ ഉണ്ട് ഇവിടെ ഒരു പ്ലസ് ഉണ്ട് ഇവിടെ പൈ ആർ പുറത്തെടുത്തു ഇവിടെ രണ്ട് ആർ ഉണ്ട് അതിൽ ഒരു ആറാണ് നമ്മൾ പുറത്തെടുത്തു ബാക്കി ഒരു ആറ് ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ ചുറ്റളവിനെ ലഘൂകരിച്ച് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ എന്ന് എഴുതാൻ പറ്റും ഓക്കെ അല്ലേ അപ്പോൾ ഒരു വൃത്തസ്തൂപികയുടെ ഉപരിതല വിസ്തീർണം കാണുന്നതിനുള്ള സമവാക്യമാണ് പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഒരു വൃത്തസ്തൂപികയുടെ ഉന്നതി 12 സെൻറ്റിമീറ്റർ ഓക്കെ അപ്പോൾ എച്ച് നമുക്ക് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ ഓക്കെ പാർശ്വോന്നതി 15 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എല് 15 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ഉപരിതല വിസ്തീർണം എത്ര അപ്പോൾ ഉപരിതല വിസ്തീർണം കാണുമെങ്കിൽ എല്ലും ആറും അറിയണം പക്ഷെ ഇവിടെ ആരും കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ അത് ഏത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ഈ ആറും എച്ചും എല്ലും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു മട്ടത്രികോണമാണ് മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ നമുക്ക് പൈതഗോറിയൻ ട്രിപ്പിൾസിൽ നോക്കാം ആദ്യത്തെ മൂന്ന് പൈതഗോറിയൻ ട്രിപ്പിൾസ് നമുക്ക് അറിഞ്ഞിരിക്കാം അത് 3, 4, 5 അതിൻ്റെ രണ്ടിൻ്റെ ഗുണിതങ്ങളാണ് 6, 8, 10 ഇനി അതിൻ്റെ 3 കൊണ്ട് ഗുണിച്ച 3, 3 ഗുണിച്ച 9 3 × 4 = 12 3 × 5 = 15 ഓക്കെ അപ്പോൾ ഇവിടെ 12 ഉം 15 ഉം ഉള്ളത് കൊണ്ട് അതിലെ ആരം എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും 9 സെൻറ്റിമീറ്റർ ആയിരിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ പൈതഗോറിയൻ ട്രിപ്പിൾസിൽ 15 ഉം 12 ഉം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ വശം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും 9 ആയിരിക്കും അപ്പോൾ ഈ പൈതഗോറിയൻ ട്രിപ്പിൾസ് പ്രകാരം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതല്ല അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം കർണൽ സ്ക്വയർ സമം പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ആരം കിട്ടിയിട്ടുണ്ട് ആരം എത്രയുണ്ട് 9 സെൻറ്റിമീറ്റർ ഇനി കാണേണ്ടത് എന്താണ് നമുക്ക് കാണേണ്ടത് ഉപരിതല വിസ്തീർണം എന്താണ് ഒരു പിന്നെ വൃത്തസ്തൂപിയുടെ ഉപരിതല വിസ്തീർണം കാണാൻ സമയത്ത് പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ അല്ലേ ഓക്കെ അപ്പൊ പൈ ഇൻറ്റു ആർ റേഡിയസ് എത്രയാ 9 ഇൻറ്റു എല്ലും ആറും കൂട്ടിയിട്ട് എഴുതണം എൽ എന്ന് പറയുന്നത് 15 ആർ എന്ന് പറയുന്നത് 9 അപ്പൊ 15 ഉം 9 ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ 24 ഓക്കെ ആണല്ലോ അപ്പൊ ഇത് ഗുണിച്ചെഴുതിയാൽ മതി ഇവിടെ പൈയുടെ വാല്യൂ കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല കാര്യം നമുക്ക് ഇത്ര മാത്രം കണ്ടാൽ മതി അപ്പോൾ 24 ഉം 9 ഉം ഗുണിച്ച് എഴുതുക 9 ഉം 4 ഉം ഗുണിച്ച് കഴിഞ്ഞാൽ 36 ശിഷ്ടം 3 2 9 18 18 ഉം 3 ഉം എത്രയുണ്ട് 18 ഉം 3 21 അല്ലേ 21 ഇവിടെ ഒരു പൈ ഉണ്ട് യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ് വിസ്തീർണം ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ഓക്കെ ആണല്ലോ അപ്പോൾ ആൻസർ 216 πcm² എന്ന് ഉത്തരം കിട്ടുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അടുത്ത ചോദ്യം ഇതാണ് പാദവ്യാസം 12 സെൻറ്റിമീറ്റർ പ്രത്യേകം ശ്രദ്ധിക്കുക വ്യാസം എന്ന് കാണുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കുക വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം അല്ലാതെ ചോദ്യം കിട്ടുമ്പോഴേക്കും ആ 12 സെൻറ്റിമീറ്റർ എഴുതരുത് പിന്നെ നമ്മൾ അത് വെച്ചിട്ടായിരിക്കും കണക്ക് ചെയ്യുക ആ ഉത്തരം ഓപ്ഷനിലും കാണും അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ ഇവിടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് പാദവ്യാസം 12 സെൻറ്റിമീറ്ററും ഉയരം 8 സെൻറ്റിമീറ്ററുമായ വൃത്തസ്തൂപികയുടെ ഉപരിതല വിസ്തീർണം കാണുക ഓക്കെ അപ്പോൾ ചോദ്യത്തിൽ തന്നിരിക്കുന്നു പാദവ്യാസം 12 സെൻറ്റിമീറ്റർ വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം അതുകൊണ്ട് ആരം 6 സെൻറ്റിമീറ്റർ എന്ന് എടുക്കുന്നു ഓക്കെ ഉയരം 8 സെൻറ്റിമീറ്റർ എച്ച് സമം എത്രയുണ്ട് 8 സെൻറ്റിമീറ്റർ ഓക്കെ ആയ വൃത്തസ്തൂപികയുടെ ഉപരിതല വിസ്തീർണം കാണണം ഉപരിതല വിസ്തീർണം കാണണമെങ്കിൽ നമുക്ക് എല്ല് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പാർശ്വോന്നതി കിട്ടണം ഈ ചോദ്യത്തിൽ പാർശ്വോന്നതി തന്നിട്ടില്ല അതുകൊണ്ട് പാർശ്വോന്നതി കാണണം ആരം എച്ച് എൽ അല്ലെ അപ്പോൾ ആറും നമുക്ക് പൈതഗോറിയൻ ട്രിപ്പിൾസിൽ 6ഉം 8ഉം വരുന്ന റിലേഷൻ ഉണ്ടോ ഉണ്ട് അല്ലേ പൈതഗോറിയൻ ട്രിപ്പിൾസിൽ 6, 8, 10 എന്നൊരു ട്രിപ്പിൾസ് വരുന്നുണ്ട് മനസ്സിലാണല്ലോ ഓക്കെ അപ്പോൾ 6ഉം 8ഉം വരികയാണെങ്കിൽ മൂന്നാമത്തെ വശം എത്രയാണ് 10 എന്ന് കിട്ടുന്നു ഓക്കെ ആണല്ലോ അപ്പോൾ പാർശ്വോന്നതി എത്രയാണ് 10 ഇനി നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് 10 സെൻറ്റിമീറ്റർ ക്ലിയർ അല്ലേ ഓക്കെ കാണേണ്ടത് എന്താണ് ഉപരിതല വിസ്തീർണം എന്താ ഉപരിതല വിസ്തീർണം കാണുന്ന സമയം പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ ഓക്കെ അപ്പോൾ പൈ ഇൻറ്റു ആറ്
R എന്ന് പറഞ്ഞാൽ 6 എന്ന് ലെ ഇൻടു L plus R, L U R കൂട്ടിയിട്ട് എഴുതണം. L എന്ന് പറഞ്ഞാൽ 10, R എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ 10 6 കൂട്ടി കഴിഞ്ഞാൽ 16. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി തമ്മിൽ ഇത് ഗുണിച്ച് എഴുതുക, എന്നിട്ട് പൈ എഴുതിയിട്ട് നമുക്ക് യൂണിറ്റ് കൂടി എഴുതി വെച്ചാൽ മതി. ഓക്കെ, 6 ഇൻറ്റു 6 36, ശിഷ്ടം 3 വരുന്നു. 1 ഇൻറ്റു 6 6ഉം ശിഷ്ടം 3ഉം 9. അപ്പം നമുക്ക് എത്ര കിട്ടും? 96 എന്ന് കിട്ടി. 6ഉം 16ഉം ഗുണിച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ ഈ പൈ കൂടി ചേർക്കുക. യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്, വിസ്തീർണം ആയതുകൊണ്ട് സ്ക്വയറും കൂടി കൊടുക്കുക. ഉത്തരം 96 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. നമ്മുടെ ഉത്തരം 96 പൈ സെന്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 96 പൈ ചതുരശ്ര സെന്റിമീറ്റർ എന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഓക്കേ.